കേരളത്തിൽ മലയോര മേഖലകളിൽ മഴ ശക്തം. തിരുവനന്തപുരത്ത് ഇടിമിന്നലോടുകൂടിയ മഴയാണ് പെയ്യുന്നത്. പാലോട് ബ്രൈമൂർ വിതുര മേഖലകളിലായിരുന്നു മഴ. രാത്രിയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. ടി എസ് ഹരികൃഷ്ണനോട് വിവരങ്ങൾ നൽകാൻ. ഹരി, തെക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ ശക്തമാവുക. മലയോര മേഖലയിൽ പ്രത്യേകിച്ച് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്? വരും നിമിഷങ്ങളിൽ മറ്റ് ജില്ലകളിലെ സ്ഥിതി എന്താണ്? 17-ാം തീയതി വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പൊന്നും ഇല്ലായെങ്കിലും ശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തിരുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ 2.5 മണിക്കൂറിൽ തുടർച്ചയായി മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തിരുന്നു. അടുത്ത ദിവസങ്ങൾ, അതായത് നാളെയും മറ്റന്നാളും ഒക്കെ തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ, ഈ 2 ജില്ലകളിലും ജാഗ്രത വേണമെന്നുള്ള അറിയിപ്പുണ്ട്. ഈ 2 ജില്ലകളിലും മലയോര മേഖലയിൽ മഴ കൂടുതൽ പെയ്യും. മണ്ണിടിച്ചിലുള്ള സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കാണ് സാധ്യത. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമായിരിക്കും മഴ കൂടുതൽ കനക്കുകയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇടിമിന്നലിനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് പ്രത്യേക ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും പറഞ്ഞിട്ടുണ്ട്. കാലവർഷക്കാറ്റ് ശക്തമായി തുടരുന്നതിന്റെ ഭാഗമായാണ് ഈ മഴ. ശ്രീഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.